നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ വീണ്ടും തുടരുകയാണ്. അങ്ങനെ എടത്വാ കോളേജില് 9 വർഷക്കാലം, അതൊരു റെക്കോർഡ് തന്നെയാണ്. ആരും അങ്ങനെ കുറച്ച് ഒരേ കോളേജിൽ തന്നെ 9 വർഷം പഠിച്ചവരെ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ 9 വർഷം ഒരേ കോളേജിൽ പഠിക്കുകയും ഗ്രാജുവേറ്റായി പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ട് കുടുംബം സാഹചര്യം ഉണ്ടായി. ഇവിടെ സൗദി അറേബ്യയില് 24 വർഷമായി. അവിടെയും ഇവിടെ എത്തിയതിനു ശേഷവും എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും പൊതുപ്രവർത്തനങ്ങളും ഒക്കെ ഒരു സൈഡ് വഴി സൈഡായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. മറ്റു കാര്യം ഞാൻ എൻ്റെ ഒരു ക്യാരക്ടറായിട്ട് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്വഭാവത്തിൻ്റെ അടിമ ഉടമയാണ്. ലോകത്തില് ഏറ്റവും പ്രധാനപ്പെട്ടത്, പ്രധാനമായി വേണ്ടത് മനസ്സമാധാനം, പീസ് ഓഫ് മൈൻഡ്. പീസ് ഓഫ് മൈൻഡ് ഉണ്ടായിരിക്കണം, മറ്റുള്ളവരെ ആരെയും ഉപദ്രവിക്കാതെ, ആർക്കും ഉപകാരിച്ചില്ലെങ്കിൽ ഉപദ്രവിക്കരുത് എന്നൊരു ചിന്തയിലാണ് എൻ്റെ ജീവിതം ഞാൻ ക്രമപ്പെടുത്താറുള്ളത്. പലരും ഉപദേശിക്കാറുള്ള പോലെ ജീവിതം ഒരു സക്സസ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ തീർച്ചയായിട്ടും പറയാൻ പറ്റും സക്സസ്ഫുൾ ആണ്, അല്ലെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡാണ് എന്തിന്. അപ്പോൾ ചില ചോദിക്കും എങ്ങനെ വെൽത്ത് എങ്ങനെയുണ്ട് ചോദിച്ചാൽ, വെൽത്ത് മീൻസ് ഹെൽത്ത്, അതാണ് എൻ്റെ ഒരു വിശ്വാസം. ആരോഗ്യം, ആരോഗ്യം ദൈവം തന്നു, പടങ്ങള് ഒന്നുമില്ലാതെ ആരെ ഉപദ്രവിക്കാതെ സഹായിക്കുന്നവരൊക്കെ സഹായിച്ച് പറ്റുന്ന രീതിയിൽ അങ്ങനെ കുറച്ച് ജീവിതമാണ് ഞാൻ നയിച്ചുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് എനിക്ക് ഐ എം സെൽഫ് സാറ്റിസ്ഫൈഡ് ആണ് എൻ്റെ ജീവിതം. ഇവിടെയും ഓർമ്മ എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി ഇപ്പോൾ ആക്റ്റീവ്. എടത്വാ അസോസിയേഷൻ, എടത്വാ സെൻറ്റ് ജോർജ് കോളേജിൻ്റെ സ്കൂൾ കോളേജ് അലുമിനി അസോസിയേഷൻ്റെ ഒരു സംഘടനയാണ് അതിൻ്റെയും മുൻനിരയിൽ തന്നെ ഉണ്ട്. എൻ്റെ അഡ്മിനായ പ്രവർത്തിക്കുന്നു. കൂടാതെ മറ്റ് സാമൂഹ്യ സംഘടനകളൊക്കെയും ഇവിടുത്തെ OSCC ഇപ്പോൾ ആക്റ്റീവ് അല്ല, എന്നാൽ എല്ലാ മേഖലയിലും എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് ഉത്തരവാദിത്തോട് ചെയ്യുകയും അങ്ങനെ അതൊന്നും ഞാനൊരു സാമ്പത്തിക ലാഭമല്ല ഒരു കാര്യത്തിൽ നോക്കാറുള്ളത്. സാമ്പത്തികം എനിക്കൊരു മേഖല അല്ല, സാമ്പത്തികം അത് വരും ആ ഒരു ചിന്താഗതിക്കാരൻ. നേരത്തെ OSCC ഇൻസ്റ്റാഗ്രാം സെക്രട്ടറി ആയിരുന്നു. അതുപോലെ തന്നെ ജയ്ഹിന്ദ് ചാനൽ 2009 ലോഞ്ച് ചെയ്യുമ്പോൾ എൻ്റെ ഷെയർ ക്യാമ്പയിൻ ലീഡറായിട്ട് ജയ്ഹിന്ദിൻ്റെ ഡയറക്ടേഴ്സിൽ ഒരാളായ സിദ്ദിഖ് അഹമ്മദ് എന്നെ ചുമതലപ്പെടുത്തി. ഒപ്പം രമേശ് ചെന്നിത്തലയും സിംഹാസനം വന്ന ചടങ്ങിൽ അവർക്കൊരു നല്ല ഒരു ഷെയർ ക്യാമ്പയിൻ നടത്തി അവരുടെ കയ്യിൽ എത്തിക്കുവാൻ എനിക്ക് സാധിച്ചു. അതിനകത്തൊന്നും നമ്മളൊരു സാമ്പത്തിക ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നില്ല, ഭംഗിയാ ചെയ്തത്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും പ്രതിഫലം നമുക്ക് ലഭിക്കുന്നത് അത് ദൈവത്തിൽ നിന്നാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അപ്പോഴേ എൻ്റെ റിപ്ലൈ കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് ഒന്നിനും ഒരു മനസ്സമാറവൊന്നുമില്ല. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങി നടത്തിയിരുന്നു, അൽഫൈസിലിയ ട്രേഡിംഗ് എസ്റ്റാബ്ലിഷ്മെന്റ്, ഇലക്ട്രിക്കൽ പബ്ലിക് സേഫ്റ്റി ഓഫീസർ. അത് വിജയകരമായി കൊണ്ടുപോകാൻ, ലാഭകരമായി കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. എന്നാലും അവിടെയും എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു. ഒരു കമ്പനിയിൽ വന്നപ്പോലെ 8 വർഷത്തോളം നജറാൻ കമ്പനി എന്നൊരു കമ്പനി സെക്രട്ടറി ആയിരുന്നു.
അതിന് ശേഷം ബിസിനസ് ബിസിനസ്സിന് പറയുമ്പോൾ ആദ്യം സ്റ്റേഷനറി ഓഫീസ് സപ്ലൈ എല്ലാം പ്രൈവറ്റ് ആയി ഇന്നൊരു കാമക്കട തുടങ്ങിയതിന് അതുമായി കുറച്ച് നാള് ഇതെല്ലാം ജീവിതത്തില് ഓരോ എക്സ്പീരിയൻസ് ആയി. ആ എക്സ്പീരിയൻസ് ഒന്നും ഒരിക്കലും പലതും ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ജയ് ഹിന്ദ് ടി വിക്ക് വേണ്ടി ഒരു ഷെയർ ക്യാമ്പയിൻ നടത്തി. എനിക്ക് പിന്നെ ജോലി ലഭിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ആക്ച്വലി. ഇപ്പൊ ഞാൻ അദ്ദേഹം പിന്നെ സിഇഒ ആയ ഒരു കമ്പനിയിലാണ് എനിക്ക് ജോലി 3 വർഷം മുമ്പ് ലഭിക്കുന്നത്. അവിടെ എനിക്ക് ആ അത് ഞാൻ അത് ചെയ്തതിന്റെ റിപ്ലൈ ആയിട്ടല്ല ഞാൻ പറയാം. അപ്പൊ എന്റെ റിമുറേഷൻ ആയിട്ടൊന്നും അല്ല. അപ്പൊ ഒരു കാര്യം നമ്മൾ ചെയ്തപ്പോൾ അതിന് വേറെ രീതിയിൽ അതിനുള്ള റിട്ടേൺ കിട്ടി എന്ന് ഞാൻ ഉദ്ദേശിച്ചു. 2009 ചാനലിന്റെ ലോഞ്ചിങ്, അതിനുശേഷം '89 ആ കാലഘട്ടത്തില് അതിനു മുമ്പേ 86 കാലഘട്ടത്തില് കലാലയത്തിൽ വന്ന രണ്ട് ആർട്ടിസ്റ്റുകളായിരുന്നു അശോകനും ജഗന്നാഥ വർമ്മയും. എന്നാൽ ആ രണ്ടുപേരും 2009 എസാസ്കയുടെ ഓണാഘോഷ ആനുവൽ പരിപാടിയിൽ ഇവിടെ സൗദി അറേബ്യയിൽ എത്തുവാൻ കൊണ്ടുവരാൻ ഉള്ള സാഹചര്യം ഉണ്ടായി. അങ്ങനെ അവരെ ഇവിടെ കൊണ്ടുവന്ന് ആദരിക്കാനുള്ള ഒരു സാഹചര്യം. അന്ന് അന്തരോ സാറ് റീഅഡ്മിഷൻ വേണ്ടി ഒത്തിരി എന്നെ ഗോഡ് ഫാദറെ പോലെ എന്നെ സഹായിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന്റെ മകൻ ലിജോ ആൻഡ്രൂസ് അദ്ദേഹത്തിനെ സൗദിയിൽ കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന് ജോലി ലഭിക്കാൻ ഒരു പ്രഭാതരം ഉണ്ടാക്കി കൊടുക്കുവാൻ എനിക്ക്. അപ്പം യു ആൻഡ് ടേക്ക് എന്നൊരു ഇതാണ് ഒരു നമ്മളെ ഒരു ഒരാളെ ഒരു സമയം പരിചയപ്പെടുമ്പോൾ അദ്ദേഹത്തെ അന്നേരം അവിടെ അങ്ങനെ വിടുകളയില്ല, അങ്ങനെ ഫോളോ ചെയ്തോളും. അങ്ങനെ ഫോളോ ചെയ്ത് ഉള്ള ഒരാളെന്ന് പറയാം ശിവപ്രസാദ്. കവി ശിവപ്രസാദ് ഒരാളെ ഒരു കോളേജിലെ ഒരു ആർട്സ്കൾ ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിച്ച ഒരു പരിചയമാണ്. ആ പരിചയം കണ്ടിന്യൂസായിട്ട് ആ ഫിലിം ഫീൽഡിലോട്ടുള്ള ബന്ധം ഉണ്ടാകുക, പ്രൊഡക്ഷൻ സ്കില്ലിറ്റി ആവുക, സീരിയൽ ടെലിഫിലിം ഡോക്യുമെന്ററി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പ്രവർത്തിക്കാനൊക്കെയും 1992 പരിണാമം സീരിയല് മെഗാ സീരിയല് ഏഷ്യാനെറ്റിന് വേണ്ടി ചെയ്യുക പ്രൊഡക്ഷൻ സ്വീകരിക്കുവാൻ സാധിച്ചു. എ പി ഉമ്മറെ ബാബുന്ന് നൗറി അതുപോലെ തന്നെ സോമൻ ഇങ്ങനെ പല ആൾക്കാരോട് ഒത്തുചേർന്ന് വർക്ക് ചെയ്യാനും പങ്കജം പിന്നെ നമ്മുടെ മതാക്കുളം ആന്റണി ജോണി കുട്ര ജോൺചാന് ഇതൊക്കെ ആർട്ടിസ്റ്റായിട്ടൊക്കെ ബന്ധപ്പെടുവാൻ ആരങ്ങനെ ഈ ഫീൽഡിലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കുവാൻ അതിലൂടെ എനിക്ക് രണ്ട് ആർട്ടിസ്റ്റുകൾ ആദ്യം കൂടെ എത്തി. അതിനുശേഷം മധുസാർ നമുക്കറിയാവുന്ന 2014 വരുന്നത്. അദ്ദേഹത്തിനെ ഇത്രയും കാലം സിനിമാ മേഖലയിൽ ഉന്നത വ്യത്യസ്തത ഒരാള് ഇവിടെ കൊണ്ടുപോകാൻ അദ്ദേഹത്തെ ആദരിക്കാൻ സാധിച്ചു. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ പത്മശ്രീ ലഭിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ ഞാൻ പറയുകയുണ്ടായി വാഹനത്തിൽ 5 ദിവസം എന്റെ കൂടെ ഉണ്ടായി. അപ്പോൾ ഞാൻ പറയുകയുണ്ടായി ഇതൊരു പുണ്യഭൂമിയാണ്, സാർ നാട്ടിലെത്തുമ്പോൾ സാറിനെ കാത്തിരിക്കുന്നത് എന്റെ പ്രശസ്തിയാണ്. അതുപോലെ തന്നെ ഒരു പത്മശ്രീ ലഭിക്കുക അദ്ദേഹം. അതിനുശേഷം നമ്മുടെ ഓർമ്മ ഓർഗനൈസേഷൻ ഓഫ് പ്രസ്തുത മലയാളിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന പുസ്തകാലഘട്ടത്തിൽ 2015 ജഗന്നാഥ വർമ്മയുടെ മരുമകനായ വിജി തമ്പി കൊല്ലം തുളസി യേശുദാസിന്റെ സ്വര മാധുര്യം കൊണ്ട് പ്രശസ്തി ആർജിച്ച ചെറുപ്പക്കാരൻ അഭിജിത്ത് കൊല്ലം എന്നിവരൊക്കെ ഇവിടെ എത്തുവാൻ. അപ്പോൾ ഇതൊന്നും നമുക്ക് സാമ്പത്തിക ലാഭത്തിനോട് ചെയ്ത കാര്യമൊന്നുമല്ല,
ഇത് ഒരു നമുക്കറിയാം പല ആൾക്കാരും വിദേശ രാജ്യങ്ങളിലേക്ക് ആർട്ടിസ്റ്റുകളെ കൂട്ടുകയും ടിക്കറ്റ് വെച്ച് പൈസ ഉണ്ടാക്കുകയും അങ്ങനെ ബിസിനസ് മൈൻഡ് ആയുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഞാനൊരു ബിസിനസ് മൈൻഡ് ആളല്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് അന്നുള്ള കാര്യങ്ങൾ എനിക്ക് ലഭിച്ചിരിക്കും. ആരോഗ്യം, പാർപ്പിടം, കുടുംബം, അത് ഒത്തിരി അനുഭവം എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അതൊക്കെ പിന്നെ ഒരു എപ്പിസോഡ് ഞാൻ പറയാം. പിന്നെ ഒരു ഒത്തിരി അനുഭവങ്ങളുണ്ട്. സെൽഫ് സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പോൾ 3 വർഷമായിട്ട് അത്സവീക്കത്ത് കംപ്ലീറ്റ് വർക്ക് ചെയ്യുന്നു. അങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് കഴിഞ്ഞ വർഷം 2018 ഒരു പ്രോഗ്രാം നടത്തണം, കോളേജിൽ വെച്ച് നടത്താൻ ആഗ്രഹം ഉണ്ടായിരുന്നു. വേണ്ടി ശ്രമിച്ചു. അന്ന് വെള്ളപ്പൊക്കം വന്നു. ആ പരിപാടി ഗ്ലോബൽ ലൈവ് അലൂമിനി മീറ്റ് നടക്കുവാൻ സാധിച്ചില്ല. എന്നാൽ അതിനുശേഷം കഴിഞ്ഞ വർഷം അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന പോലെ കോളേജിൽ വെച്ച് ഫോർമർ യൂണിയൻ മെമ്പേഴ്സ് ഫോറം 2019 കഴിഞ്ഞ വർഷം ഫോർമർ യൂണിയൻ മെമ്പേഴ്സ് ഫോറം എന്ന പേരിലൊരു സംഘടന എടത്വ കോളേജിൽ രൂപീകരിക്കുകയും അതിൻ്റെ ലോഞ്ചിങ് സെറിമണി നടത്തുകയും ചെയ്തു. ഇനി അതിൻ്റെ കാര്യപ്രദങ്ങൾ എല്ലാവരുടെയും സഹകരണം പോലെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ആഗ്രഹം എല്ലാവരും അതിനെ സഹകരിച്ചാൽ അത് അതൊരു നല്ലൊരു തീമാണ് എനിക്കുള്ളത്. കാര്യം ഒന്ന്, അത് ഒരു അലുമിനി ഓർഗനൈസേഷൻ അല്ല, യൂണിയൻ ഫോർ സ്റ്റുഡൻസ് ആണ് കോളേജ് യൂണിയൻ. യൂണിയൻ സ്റ്റുഡൻസിന് എന്ന പോലെ എഫ് യു എം എഫ് കോളേജിന് വേണ്ടി, കോളേജിൻ്റെ സ്റ്റുഡൻസിന് വേണ്ടി, മോണ്ടിങ് സ്റ്റാഫിന് വേണ്ടി ഒറ്റ ഫോമിൽ ഒരു ഫോറത്തിൽ എല്ലാ ഏരിയയും കവർ ചെയ്യുന്ന ഒരു വലിയ വ്യാപ്തിയുള്ള ഒരു ഫോർമാറ്റാണ് കോളേജ് യൂണിയൻ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ. ഫോർമർ യൂണിയൻ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് കുറച്ച് ഓർഗനൈസിംഗ് കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. അവർ ലീഡ് ചെയ്താൽ ഏത് പരിപാടിയിലും ഭംഗിയായിട്ട് ഓർഗനൈസ് ചെയ്യാൻ കഴിയുമെന്നുള്ള ചിന്തയാണ്. അതായത് ഇത് അലുമിനി അസോസിയേഷൻ അല്ല, ഇത് ഒരു ഫോർമർ യൂണിയൻ മെമ്പേഴ്സ് ഫോറം എന്നൊരു ചാനലിൽ അഡ്മിൻ ചെയ്യുന്നു, നോമിനേറ്റ് ചെയ്യുന്നു മറ്റുള്ളവരെ കൂടെ ഒരു പ്രവർത്തി കോളേജിന് വേണ്ടിയും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു ഫോറം. അത് ലോഞ്ച് ചെയ്തു. ഇനി അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഈ വർഷം തന്നെ കോളേജിൻ്റെ 55-ാം വാർഷികം ചിന്ത മനസ്സിലുണ്ട്. അത് മറ്റുള്ളവരുടെ സഹകരണം പോലെ നടത്താൻ കഴിയുമെന്നാണ് സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനു വേണ്ടി ഉള്ള പ്രവർത്തനം ആരംഭിക്കാൻ ടൈമുണ്ട്. ഇപ്പോൾ എല്ലാവരും മറ്റൊരു അവസ്ഥയിലാണല്ലോ. ഒരു കുറച്ച് വ്യാധിയുടെ ഒരു കടന്നുപോകുന്ന സാഹചര്യത്തിൽ നല്ല ചിന്തകൾ മാത്രം മുന്നോട്ട് എടുക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഈ പുതിയ ചാനൽ, യൂട്യൂബ് ചാനൽ, പേഴ്സണൽ ചാനൽ, അത് ലക്ഷ്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ്, പരിചയങ്ങൾ അല്ലെങ്കിൽ മറ്റ് മേഖലകളിലൊക്കെ കൊണ്ട് ചില ഫയലിംഗ്, ചില ഡോക്യുമെൻറ്റേഷൻ. നമ്മൾ ഇവിടെ ജീവിച്ച് മരിച്ച് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ബാക്കി പത്രം എന്ന രീതിയിലൊരു ഡോക്യുമെൻറ്റേഷൻ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ചാനലുകൾ ബിസിനസ്സായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്, അത് ചെയ്തോട്ടെ, ഞാൻ അതൊന്നും എതിരല്ല. എനിക്ക് സപ്പോർട്ട് തരണം എന്ന് പറയുന്നത് എനിക്ക് എനിക്ക് വേണ്ടിയല്ല. ഞാൻ എൻ്റെ അനുഭവങ്ങൾ നിങ്ങളുമായി, എൻ്റെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക എന്നുള്ള എനിക്കുള്ളത്. അതുകൊണ്ട് എല്ലാവരെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. വർഗീസ് എടത്വ എന്ന എനിക്ക് ഒരു പേര്, അത് എടത്വക്കാരൻ എന്നുള്ളതിൽ, ഇവിടെ ആദ്യകാലങ്ങളിൽ ഈസ്റ്റേൺ പ്രൊവിൻസിൽ വർഗീസ് എടത്വ എന്നാണ് ഞാൻ അറിയപ്പെട്ടത്. പല പത്രങ്ങളും മാധ്യമങ്ങളൊക്കെ അങ്ങനെ അറിഞ്ഞത്. അതുകൊണ്ട് പിന്നെ ആ ഒരു പേരും ഉപയോഗിച്ചു വരുന്നു എന്നുള്ളൂ. എന്നാൽ ഫേസ്ബുക്കിൽ എനിക്ക് അക്കൗണ്ടുള്ള സജി മണക്ക്, അതായത് വീട്ടുപേരാണ് സജി മണക്ക് എന്നുള്ളത്, കർഗയിൽ കുടുംബത്തിലെ മണക്ക്, കർഗയിൽ മണക്ക്. അതാണ് എൻ്റെ ഐഡിയ, സജി മണക്ക്.
ഐ ഡി പേഴ്സണൽ ഇമെയിലേക്ക് ഐ ഡി ഉണ്ട്, മൊബൈൽ നമ്പർ, വാട്സപ്പ്, വാട്സപ്പും സൗദിയിലെ വാട്സപ്പ് ആണുള്ളത്. അങ്ങനെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമുക്കൊരു മറവുകളൊന്നുമില്ല, ഓപ്പൺ. കാണുന്ന കാര്യങ്ങൾ തുറന്നു പറയും, എന്തെങ്കിലും കറക്ഷൻസ് അല്ലെങ്കിൽ തെറ്റ് കണ്ടായിരിക്കും, ഈ കറക്ഷൻ ഉണ്ട്, തെറ്റുകൾക്ക് അതീതനല്ല. എന്ത് സജഷൻസ് പറഞ്ഞാലത് കേൾക്കുവാനും അഡ്വൈസ് കേൾക്കുവാനും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ കൊലപ്പെടുത്താനൊക്കെയും മനസ്സുള്ള ആൾ തന്നെയാണ്. അതുകൊണ്ട് വർഗീസ് എന്നൊരാളിനെ പരിചയപ്പെടുത്തുക എന്നതിലുപരി ബന്ധങ്ങൾ കൂട്ടിയുറപ്പിക്കാനുള്ളൊരു സാഹചര്യമായിട്ട് ഞാനിത് കാണുന്നു. അതുകൊണ്ട് എല്ലാവരുടെയും അഭ്യർത്ഥിക്കുന്നു, ഗോഡ് ബ്ലെസ്, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ബ്ലോഗില് മറ്റു കാര്യങ്ങൾ പങ്കുവെക്കാം. എല്ലാവർക്കും നല്ല ശുഭദിനം.